ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഹൗ മെനി ഓഫ് യു ആർ ഹേർട്ട് ബൈ അതേഴ്സ്? മറ്റുള്ളവരാൽ മുറിവേൽക്കപ്പെട്ടവർ എത്ര പേരുണ്ട് ഇവിടെ? അതേ ഉള്ളൂ അല്ലേ? ഒന്നുകൂടെ ചോദിക്കാം, ഹൗ മെനി ഓഫ് യു ആർ ഹേർട്ട് ബൈ ക്രിസ്ത്യൻസ്? ക്രിസ്ത്യാനികളാൽ മുറിവേൽക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം മേ ബി ബിലീവേഴ്സ്, അതർ ബിലീവേഴ്സ്, യുവർ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ തന്നെ സഹോദരങ്ങളാൽ മുറിവേൽക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? അതും ഒത്തിരി കാണും. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ദൈവവചന ചിന്ത നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം, മാത്യു ചാപ്റ്റർ 10:38, മത്തായി 10:38. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനല്ല. ആരാ? അവനവൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തടത്തോളം കാര്യം എനിക്ക് യോഗ്യനല്ല. ലൂക്കോസ് 14:27 ലൂക്കോസ് 14:27 അതേ കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ ശിഷ്യനാവണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ്? തൻ്റെ ക്രൂശ്, യേശുവിൻ്റെ അല്ല അവനവൻ്റെ, എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരണം, യേശുവിൻ്റെ പിന്നാലെ വരണം. അപ്പം ക്രൂശെടുത്തുകൊണ്ട് പിന്നാലെ അനുഗമിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് അറിയാം, ബുദ്ധിയിൽ അറിവുണ്ട്, പക്ഷേ അനുഭവത്തിൽ നമുക്കിത് നടപ്പാക്കാൻ കഴിയുന്നില്ല. ദൈനംദിനം നമ്മൾ ക്രൂശെടുത്ത് അവൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പം, മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തുമ്പം, ശരിക്കും അവർ നമുക്കൊരു വലിയ ഉപകാരം ചെയ്യുക. അവരൊരു ശരിയായ കാര്യമാണ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? ദേ ആർ സെർവിങ് അസ്. അവർ നമ്മളെ ശുശ്രൂഷിക്കുക അല്ലേ? ദൈവം അയച്ച ശുശ്രൂഷകരാണവർ. അവരെന്തായി ശുശ്രൂഷിക്കുന്നത്? അവർ നമ്മളെ ഹേർട്ട് ചെയ്യുന്നു, അവർ നമ്മളെ മുറിവേൽപ്പിക്കുന്നു, നമ്മളെ കുത്തിപ്പറയുന്നു, നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ താഴ്ത്തിക്കെട്ടുന്നു, നമ്മളെ കുറ്റം പറയുന്നു അല്ലേ? എന്തു വേണേലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേർക്കാം. മറ്റുള്ളവർ നമ്മളെ ചെയ്യുന്ന എന്ത് കാര്യവും വേണേൽ കൂട്ടിക്കോ, പക്ഷെ അതെല്ലാം അവരങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ നമ്മളെ സേവിക്കുകയാണ്. പ്രിയപ്പെട്ട, ദേ ആർ സെർവിങ് അസ്. ദേ ആർ ഗോഡ്സ് ആൻഡ് ഏഞ്ചൽസ്. ദൈവം അയച്ച ദൂതന്മാരാണ് അല്ലേ? അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യുന്നതേ ഉള്ളൂ. കാര്യം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് മറ്റുള്ളവർ ചെയ്തു തന്നേ പറ്റൂ. അതാണ് അവർ ചെയ്യുന്നത് അല്ലേ? നമ്മളെ മുറിവേൽപ്പിക്കുക എന്നുള്ളത് അത് അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്, അത് നമുക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കുമ്പം, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പം നല്ലവണ്ണം ഓർക്കണം, അത് ദൈവം ചിലപ്പോൾ അനുവദിക്കുന്നതാണെന്നുള്ള കാര്യം ഓർക്കണം. അവിടെ ഈ വാക്യം ഓർത്തോണം. അവിടെയും നമ്മൾ ക്രൂശെടുത്തവൻ്റെ പിന്നാലെ അനുഗമിക്കണം. യേശു നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു വിളിച്ചു. പക്ഷേ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ യേശു, അവൻ്റെ അടുക്കൽ ഒരുവൻ വന്നാൽ പിന്നീട് പറയുന്നത് എന്നെ അനുഗമിപ്പീൻ എന്നാണ് അല്ലേ? അത് പിന്നെ ഒരു ഡെയിലി പ്രോസസ്സാണ്, എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ അനുദിനം അവനെ പിൻഗമിക്കുന്ന ആ യാത്രയിൽ, അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഇഷ്ടപ്പെടുന്ന എവിടെയാണെന്നറിയുമോ? അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ, ഇതൊക്കെയാണ് നമുക്കിഷ്ടം. പക്ഷെ പലപ്പോഴെങ്കിലും വി നീഡ് ടു ഫോളോ ഇൻ ഹിസ് ക്രൂസിഫിക്ഷൻ ഓൾസോ. അവൻ്റെ പിന്നാലെ പോകാമെന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് മുമ്പേ പോയി അവൻ ക്രൂശിക്കപ്പെട്ടു. അപ്പം അവൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ ക്രൂശെടുത്ത് നാമും ക്രൂശിക്കപ്പെടണം അല്ലേ? യേശു ക്രൂശിക്കപ്പെട്ടത്, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ ഒരു പാപവും ചെയ്യാതെയാണ് ക്രൂശിക്കപ്പെട്ടത്. ഹി വാസ് ഇന്നസെൻ്റ്. ഇനി ഒരു കാര്യം പറയാം,
ഒരു പാപവും ചെയ്യാത്തവനെ അവർ ക്രൂശിച്ചു. നമ്മൾ ഈ ക്രൂശിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പാപവും ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല. ചിലപ്പോഴെങ്കിലും കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഹീസ് ഓൺലി പണിഷ്ഡ് അല്ലേ. ഇന്ന് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിതച്ചത് കൊയ്യുകയാണ് പലപ്പോഴും. യേശു ഒന്നും വിതച്ചില്ല, യേശു നന്മ മാത്രമേ വിതച്ചുള്ളൂ പ്രിയപ്പെട്ടവരെ. പക്ഷേ താൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം മറക്കരുത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ക്രൂശീകരണം ഇറ്റ്സ് ഓൺലി കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻസ് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് കർത്താവെ ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്, എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നതെന്നായിരിക്കും നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് എനിക്ക് വളരെ എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു വിദേശിയനായ ഒരു ദേവദാസൻ, അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊരു ചെറിയ കൂട്ടത്തോട് സംസാരിക്കുമ്പം അദ്ദേഹം ഒരു തൻ്റെ അനുഭവകഥ പറഞ്ഞു. അത് ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചു. അത് ഇവിടെയൊന്ന് പറയുന്നത് പ്രസക്തമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിൽ വന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാര്യയും തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് മടങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അദ്ദേഹം കൂടി നടന്ന ആ സഭയിൽ ചിലർ തനിക്കെതിരെ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും വല്ലാണ്ട് അവരങ്ങ് ഞെട്ടിപ്പോയി. പെട്ടെന്ന് എങ്ങാണ്ടുന്ന കർമ്മേഹ പടലങ്ങളൊക്കെ വന്ന് ഉരുണ്ടുകൂടി വലിയ പ്രശ്നം. ആരും മനസ്സിലാക്കുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും ഈ പറഞ്ഞ പോലെ വേദനിപ്പിക്കുന്നു. അവസാനം ഇവർക്ക് വേദന സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും കൂടെ അവർക്ക് മുകളിലുള്ള അവരെ വളരെ സ്നേഹിക്കുന്ന അവർക്കൊരു മെൻ്ററായിട്ട് നിൽക്കുന്നൊരു മറ്റൊരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വീട്ടിൽ ചെന്നു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. ഇവർ രണ്ടുപേരും ചെന്നു. ഒരു ഊണുമേശയ്ക്ക് അപ്പുറവും അപ്പുറമായിട്ട് ഇവർ ഭാര്യയും ഭർത്താവ് ഇപ്പുറത്തിരുന്നു, അപ്പുറത്ത് ആ ദൈവമനുഷ്യനിരുന്നു. ആദ്യം അരമണിക്കൂർ ഈ ഭാര്യ അവർക്കുണ്ടായ വേദനകൾ മുഴുവൻ അങ്ങോട്ട് വിസ്തരിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിയുമ്പം ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ ദൈവമനുഷ്യനങ്ങോട്ട് ഇവരെ അങ്ങോട്ട് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച് പ്രാർത്ഥിച്ച് വിടുമെന്നാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവമനുഷ്യൻ എഴുന്നേറ്റിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ഡൈ മാൻ ഡൈ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എടോ മനുഷ്യ ചാവടോ ചാവ്. എന്നിട്ട് അദ്ദേഹം കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കള കയറി. അപ്പോൾ എൻ്റെ സ്നേഹിതൻ പറയുമായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാലും വെച്ച് ഏറ്റവും നല്ല ഉപദേശം അതായിരുന്നു. എന്താണ്? ഈ വേദനിച്ച് ആ വേദന പോയി ഒരാളോട് എല്ലാം കൂടെ തുറന്നു പറഞ്ഞപ്പോൾ അയാളെല്ലാം കേട്ടേച്ച് കൊടുത്ത ഉപദേശം എന്താ? ചാവടോ മനുഷ്യ പെട്ടെന്ന് ചാവ്. നിങ്ങൾ വിചാരിക്കും ഞായറാഴ്ച ഇയാൾ എന്താ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഉപദേശമാണ്. നമുക്കിപ്പോഴും എന്താ ഇത്ര വേദനിക്കുന്നത്? ഇപ്പോഴും എന്താ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ചാവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ആ അനുഭവം ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എന്ത് സത്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാ പ്രശ്നം പ്രിയപ്പെട്ടവരെ അല്ലേ. അപ്പം നമ്മൾ ഇപ്പോഴും ചത്തിട്ടില്ല, നമ്മളിപ്പോഴും ചാവാത്തോണ്ടാണ് നമുക്ക് ഈ നോവുന്നത്, അതല്ലേ പ്രശ്നം അല്ലേ. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കുരിശികളും ദൈവത്തിൻ്റെതായ ഒരു ക്രൂശീകരണ പദ്ധതിയുണ്ട് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമേ നടക്കൂ. അതിൻ്റെ ഡിസൈൻ ദൈവത്തിൻ്റെതാ അല്ലേ. അത് ദൈവം ഉദ്ദേശിക്കുന്നത് പോലെയേ നടക്കൂ. ഇനി ഒരു പ്രശ്നം, നമ്മളെ ഈ ക്രൂശിക്കുന്നവർ അല്ലെങ്കിൽ ഈ നമ്മളെ വേദനിപ്പിക്കുന്നവർ മുറിവേൽപ്പിക്കുന്നവർ പലപ്പോഴും നമ്മോട് വളരെ അടുത്തവരായിരിക്കും. അതാണ് ഇതിനകത്തുള്ള വലിയൊരു വേദന. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ് ഹേർട്സ് വെൻ പീപ്പിൾ ക്ലോസ് ടു യു ഹേർട്ട് യു. അത് വളരെ സത്യമല്ലേ. നമ്മളെപ്പോഴും മുറിവേൽപ്പിക്കുന്ന നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി വേദനിക്കുന്നത്. ഇപ്പോൾ വഴിയെ പോയ ഒരുത്തൻ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഭയിലുള്ളവർ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവർ നമ്മളെങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം യേശുവിൻ്റെ ആ വേദന അത് ക്രൂശിൽ കിടന്നപ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ശാരീരികമായിട്ട് ഒരു വല്ലാണ്ട് പീഡിപ്പിച്ചു, ചാട്ടവാറുകൊണ്ട് അടിച്ചു, മുറിവേൽപ്പിച്ചു, മുൾക്കിരീടം വെച്ചു, തുപ്പി രോമം പിടിച്ചു വലിച്ചു അല്ലേ, വിവസ്ത്രനാക്കി, അതൊക്കെയുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ വേദന ശരിക്കും പറഞ്ഞാൽ അതുമാത്രമല്ല, തന്നെ ഏറ്റവും സ്നേഹിച്ച തന്നെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വരുന്ന, അതും എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കുന്നത്? ഒരു ചുംബനം കൊടുത്താണ് ഒറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ ആ ഒറ്റുകാരൻ വന്ന് ചുംബിക്കുമ്പോഴും അവനെ എന്താ വിളിച്ചതെന്നറിയാമോ? യേശു എന്താ വിളിച്ചതെന്ന് ആർക്കെല്ലാം ഓർമ്മയുണ്ടോ?
നമ്മളായിരുന്നെങ്കിൽ എടാ ദുഷ്ട, കണ്ടോ നീ എന്നെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നടാ ദുഷ്ട എന്ന് നമ്മൾ പറയാനായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ യേശു എന്താ വിളിച്ചതെന്ന് പറയുമ്പോൾ സ്നേഹിത, ഫ്രണ്ട്. ആ യൂദാസിനെയും വിളിക്കുന്നത് സ്നേഹിത എന്ന്. അവരുമായിട്ടിരുന്ന് അവസാനം അത്താഴം കഴിക്കുമ്പോഴും അല്ലേ അവിടെയും വിളമ്പിക്കൊടുക്കുന്നത്, മുറിച്ചു അപ്പം മുറിച്ചു കൊടുക്കുന്നതെല്ലാം ഈ സ്നേഹിതന്മാർക്കാണ്. അതിന് കുറച്ച് മുമ്പ് നമുക്കറിയാമല്ലോ യേശു പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതരെന്നാണ് വിളിക്കാൻ പോകുന്നത്, ഇനി നമുക്ക് തമ്മിൽ മറയ്ക്കാനൊന്നുമില്ല, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിക്കും, നമ്മൾ ഈ ഫ്രണ്ട്സാണ്. അങ്ങനൊരു ഒരു കവനൻ്റെ ഒരു ഉടമ്പടി യേശുവിനും ഈ സ്നേഹിതന്മാർക്കും തമ്മിലുണ്ടായിരുന്നു. പഴയകാലത്തെ യഹൂദന്മാർക്ക് സോൾട്ട് കവനൻ്റ് എന്നൊരു കവനൻ്റുണ്ട്, ഉപ്പ് എടുത്തൊരാൾക്ക് കൊടുത്താൽ അതൊരു കവനൻ്റെ ഭാവമാണ്. അപ്പം യേശുവിന് ഈ 12 ശിഷ്യന്മാരുമായിട്ട് ആ സോൾട്ട് കവനൻ്റുണ്ടായിരുന്നു, ആ ഉടമ്പടി. ആ ഉടമ്പടിയിൽ നിന്ന് യേശു ഒരിക്കലും പുറകോട്ട് പോയില്ല, പക്ഷേ ഈ സ്നേഹിതന്മാരെ പുറകോട്ട് പോയി. ഉദാഹരണത്തിന് ഈ യൂദാസ് ഈ പറഞ്ഞ പോലെ ഒറ്റിക്കൊടുത്തു. ഇനി യൂദാസിനെ എങ്ങ് വിടാം? പത്രോസോ? പത്രോസ് ആരാ? 12 പേരിൽ ഒരാൾ മാത്രമല്ല, ഇന്നർ സർക്കിൾ 3 പേരിൽ ഒരാളും കൂടാ പത്രോസ്. ആ പത്രോസ് തള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല ഇതാരാ, ഇതാരുടെ കാര്യം പറയുന്നത്, ഒരു വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ തള്ളി പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തിക്കും? പത്രോസാണ് ഇപ്പോൾ തള്ളി പറഞ്ഞത്, നല്ല അവരെല്ലാവരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് ഓടിപ്പോയെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ 12 പേരും ഓടിപ്പോയി. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചവർ, അവരീ പറഞ്ഞ പോലെ നമ്മളെ തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും നമുക്ക് വിരോധമായി നിൽക്കുന്നത് പോലെയൊക്കെ പെരുമാറുകയും ചെയ്യുമ്പം ആലോചിച്ച് നോക്കിയാൽ എന്ത് വേദനയായിരിക്കും. ഇനി 4 ദിവസം മുമ്പ് നമുക്കറിയാം ഈ യെരുശലേം നഗരത്തിലേക്ക് കയറി വന്നപ്പോൾ, ഒരു കഴുതപ്പുറത്ത് വന്നപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു, എന്തൊരു ജയവിളിയായിരുന്നു, എന്തൊരു ഹോശാന വിളിയായിരുന്നു. ഇപ്പം എന്താണ്ട് ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്നു, ക്രൂശിക്ക, ക്രൂശിക്ക. അപ്പം നാടുവഴി ചോദിക്കുക, ഒരു കാര്യം ചെയ്യും, പെരുന്നാളിന് ഒരാളെ വിട്ടുകയറുന്ന പതിവുണ്ടല്ലോ, വേണേ ഒരു കാര്യം ചെയ്യാം, ബറബാസിനെ വിട്ടുകയറണോ യേശുവിനെ വിട്ടുകയറണോ? അപ്പോൾ ആ പാവ നാടുവഴി വിചാരിച്ചു യേശുവിനെ വിട്ടുകയറണമെന്നറിയും. നേരെ തിരിച്ചാ, ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയും, ഇല്ല ഇവനെ ക്രൂശിക്കണം, ഈ യേശുവിനെ ക്രൂശിക്കണം. ബറബാസിനെയോ? അത് വിട്ടാരെ, കുഴപ്പമില്ല. ഈ ബറബാസ് ആരാ? അയ്യോ, അവൻ വലിയ ഭയങ്കര ക്രൂരനായ ഒരു കുറ്റവാളിയാണ്, അവനീ എല്ലാവരുടെയും വീട്ടിൽ കയറി കൊള്ളയടിക്കും, എല്ലാ സ്ത്രീകളെയും മലാസംഗം ചെയ്യും. ഈ പറഞ്ഞ പോലെ ആ മഹാകുഴപ്പം, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ വീട് കൊള്ളയടിച്ചോട്ടെ, കുഴപ്പമില്ല, ഞങ്ങളുടെ സ്ത്രീകൾക്ക് സുരക്ഷിതം ഇല്ല, കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ഇവനെ ക്രൂശിക്കണം. നോക്കണേ ജനങ്ങൾ അവരുടെ ചിന്ത പോയ പോക്ക് കണ്ടോ. ഇനി തൻ്റെ ആ ഒരു ക്രൂശീകരണത്തിൽ ആ ഒരു അനുഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ശാരീരികമായ വേദനയും വ്യഥയും മാത്രമല്ല, തനിക്ക് അർഹമായ ഒരു നീതിയും കിട്ടിയില്ല. തന്നെ രാത്രി വന്ന് അറസ്റ്റ് ചെയ്തു. ഈ രാത്രി അറസ്റ്റ് ചെയ്യുന്ന പതിവ് അന്നവിടെ ഇല്ലായിരുന്നു, അത് പാടില്ല എന്നായിരുന്നു അവരുടെ നിയമം. പക്ഷേ രാത്രി അറസ്റ്റ് ചെയ്തു. രാത്രി ഈ പറഞ്ഞ പോലെ വിചാരണ നടത്താൻ പാടില്ല, പക്ഷേ ഇവർ കൊണ്ടു നടന്ന് രാത്രി തന്നെ വിചാരണയെല്ലാം നടത്തുക അല്ലേ. നിയമങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നവർക്കറിയാം. അവിടെ വെണ്ട ക്യാഷ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇന്നതിനാണെന്ന് പറഞ്ഞ് അക്കമിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് വായിച്ചാൽ മതി, അവർക്കറിയാം ഇത്ര ഇത്ര അവകാശങ്ങൾ അവർക്കുണ്ട് അല്ലേ. ഒരു കുറ്റവാളിക്ക് പോലുമുള്ള അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അവർക്കുള്ള അവകാശങ്ങൾ അവർക്ക് ഡിമാൻഡ് ചെയ്യാം. പക്ഷേ യേശുവിനെ സംബന്ധിച്ചോളം ഒരവകാശവും തനിക്ക് കിട്ടിയില്ല. പകരം ഈ നിയമങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ദേ ഓൾ യൂസ് ദ ലോ എഗൻസ്റ്റ് ഹിം ഇൻ എ ലോലെസ് വേ. ഈ നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമങ്ങളുടെ കുറവല്ല, പക്ഷേ ഈ നിയമങ്ങളൊക്കെ തനിക്കെതിരെ ഉപയോഗിച്ചത് ഇൻ എ വെരി ലോലെസ് വേ. ചിലപ്പോഴെങ്കിലും നിയമങ്ങളൊക്കെ നമുക്കെതിരെ ഉപയോഗിക്കും പ്രിയപ്പെട്ടവരെ അല്ലേ. ഇനി അവർ രാത്രി ഇതെല്ലാം കൂടെ ഒതുക്കത്തി പെട്ടെന്ന് ചെയ്ത് എന്തിനാണെന്നറിയാമോ? പകലായ ആള് കൂടും, ആള് കൂടിയാൽ ചിലപ്പം പ്രശ്നമാവും, ആരെങ്കിലുമൊക്കെ ഇയാളുടെ പക്ഷം ചേർന്ന് പിന്നെ അത് പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പോഴുള്ള സപ്പോർട്ട് വെച്ചിട്ട് ഇദ്ദേഹത്തെ അങ്ങ് നമുക്കങ്ങ് ക്രൂശിക്കാൻ, അങ്ങ് നമുക്ക് വിധി അങ്ങ് എഴുതി മേടിക്കാമെന്ന് അങ്ങ് അവരങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് രാത്രി തന്നെ അത് ചെയ്തത്. അന്നത്തെ നിയമം പകൽ വെളിച്ചം, സൂര്യ വെളിച്ചം ഉള്ളപ്പം മാത്രമേ ചെയ്യാവൂ എന്നാണ് അന്നത്തെ നിയമം. പക്ഷേ സൂര്യനെ അസ്തമിച്ച് രാത്രിയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനി അവിടെ വേറൊരു കാര്യം, ഈ വിചാരണയൊക്കെ നടക്കുമ്പോൾ യേശു വാതുറക്കുന്നില്ല, അതാണ് വേറൊരു പ്രശ്നം. യേശു വാതുറക്കുന്നില്ല. അപ്പം നാടുവഴി ചോദിക്കും, ഇതൊക്കെ നിനക്കെതിരെ പറഞ്ഞ നിനക്കൊന്നും പറയാനില്ലേ? അവൻ വായ തുറക്കാതെ ഊമനായി ഇങ്ങനെ നിൽക്കുക, അതൊക്കെ ഒരു പ്രവചന നിവൃത്തിയാണെന്നുള്ള കാര്യം മറക്കരുത്. അഴിഞ്ഞിട്ടുണ്ടോ? അവൻ്റെ മൗനത്തിങ്കൽ നാടുവഴി ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്ന് യേശുവിൻ്റെ മൗനത്തിങ്കൽ നാടുവഴി ആശ്ചര്യപ്പെട്ടു. ഇന്ന് നമ്മൾ വാതുറക്കുന്ന കണ്ടിട്ട് ലോകം ആശ്ചര്യപ്പെടുന്നു, ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ അല്ലേ?
അന്ന് യേശു വാ തുറന്നില്ല, ഇന്ന് നമ്മളോ വാ പൂട്ടുന്നില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഒരിക്കലും യേശു തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്തില്ല. അപ്പം അവിടെ ആ മൗനമായി നിന്നതും ദൈവത്തിൻ്റെ ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. താൻ എന്തൊക്കെ നന്മ ചെയ്തോ അതിനെല്ലാം ഇപ്പം തന്നെ അതൊക്കെ മനുഷ്യർ മറന്നു. എത്ര പേർക്ക് നന്മ ചെയ്തു, എത്ര പേരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, എത്ര പേർക്ക് അപ്പം കൊടുത്തു, എന്തൊക്കെ ചെയ്തു, അതൊന്നും ഇപ്പം കാര്യമല്ല. ആ നന്മയൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും എന്താണ്, തന്നെ മോക്കുകയാണ്, തന്നെ ഈ പറഞ്ഞ പോലെ അവഹേളിക്കുകയാണ്, കളിയാക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ് അവരെ, എന്നിട്ട് കുറ്റപ്പെടുത്തുകയാണ്. താൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയായി വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഈ വിളിച്ചു പറയുന്നവരാരാണ്? വലിയ അവരന്നത്തെ റിലീജിയസ് പീപ്പിൾ, അവിടുത്തെ വലിയ ആത്മീയ സമൂഹമാണ്, അവിടുത്തെ മതമേധാവികളാണ് അല്ലേ. അവരിതൊക്കെ ചെയ്യുന്നത് അവരുടെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. കാരണം അടുത്ത ദിവസം ശബത്ത് അവർക്ക് അയ്യോ, അതുകൊണ്ടാണ് ഈ പീലാത്തോസിൻ്റെ അവിടെ ചെന്നപ്പം അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല, അദ്ദേഹം അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടിരുന്ന് ന്യായവിധി നടത്തി. അപ്പോൾ അവരുടെ ആ സമയത്ത് അവരുടെ മതഭക്തിയൊക്കെ അവരങ്ങ് അറ്റമാണ്. ഇന്നും ഈ മതത്തിൻ്റെയും ആത്മീയതയുടെ ഒക്കെ പേരിൽ നമ്മൾ ക്രൂശിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവർ പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ വിധിക്കുന്നത് ആത്മീയം പറഞ്ഞിട്ടാണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് ഈ അന്യോന്യമുള്ള ചെളിവാരി എറിയൽ ഞാൻ കാണുമ്പം ഞാൻ ചിന്തിക്കും, ദൈവം ഇതെല്ലാം ആത്മീയതയുടെ പേര് പറഞ്ഞാണ് എല്ലാവരും അന്യോന്യം കിടന്ന് അടിക്കുന്നത് അല്ലേ. അപ്പം പീപ്പിൾ ആർ ബിക്കം സോ സെൽഫ് റൈച്ചസ് ആൻഡ് ഹോളി. അവർ ഒത്തിരി അവർ തന്നെത്താൻ അവർക്കങ്ങ് നീതിവാന്മാരായിട്ട് തോന്നുന്നു. അതായ പ്രശ്നം ഇനി ഈ നാടുവാഴിക്കും തോന്നുന്നുണ്ട്. ഈ പിലാത്തോസ് ഇയാളുടെ ഒരു കുറ്റവും ഞാൻ കാണുന്നു, എന്തിനാണ് ഇയാളെ ക്രൂശിക്കേണ്ടത് അല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളവിടെ വിടുന്ന പ്രശ്നമില്ല. ഇനി അവരെല്ലാം കൂടെ ഒരേ സ്വരത്തിൽ ഇവനെ ക്രൂശിക്കണം, ക്രൂശിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ മതസമൂഹം മുഴുവൻ അന്ന് നിലവിളിച്ചതിൻ്റെ ഒരു കാര്യം അറിയാൻ പ്രിയപ്പെട്ടു. വാട്ട് വാസ് ദ റീസൺ, വൈ ഡിഡ് ദേ ഡു ദാറ്റ്? ഒറ്റ കാരണമേ ഉള്ളൂ, എൻവി. എന്താണ് അസൂയ? ഈ മനുഷ്യനോടുള്ള അസൂയാണ് പ്രശ്നം. ഇന്ന് നമ്മൾ ഓർക്കണം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നന്നായിട്ടൊന്ന് ജോലി ചെയ്തേ. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ വരാൻ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട അല്ലേ. നിങ്ങളൊന്നും നിങ്ങൾ അവർക്കെതിരെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി അങ്ങ് നന്നായിട്ട് ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് അസൂയ വന്നോളൂ. ഇന്ന് അങ്ങനെയാണ്, അത് ലോകം അങ്ങനെ. ഇത് ലോകത്ത് മാത്രമല്ല, എന്തിന് സഭയിൽ പോലും. ഒരാൾ നന്നായിട്ട് ശുശ്രൂഷിക്കട്ടെ, ഒരാൾ നന്നായിട്ട് പാട്ട് പാടട്ടെ, ഒരാൾ നന്നായിട്ടൊന്ന് പ്രസംഗിക്കട്ടെ, ഒരാൾ നന്നായിട്ട് എന്തെങ്കിലും ഒരു കർത്താവിൻ്റെ വേല ചെയ്യട്ടെ, ഉടൻ മറ്റുള്ളവരെല്ലാം എന്താവും അല്ലേ. ഒരു സഭ നന്നായിട്ട് വളർന്നു വരട്ടെ, ഉടൻ മറ്റ് സഭകളെല്ലാം കൂടെ അല്ലേ. അതെപ്പോഴും അങ്ങനെ അല്ലെ. ഈ എൻവി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ. യേശുവിനെതിരെയും അത് ശക്തമായിട്ട് എല്ലാവരും അങ്ങ് വന്നു. അവസാനം തന്നെ ഈ പറഞ്ഞ പോലെ ചാട്ടവാറുകൊണ്ട് അടിച്ചു, ഒരു മുൾക്കിരീടം ഉണ്ടായി, തലയിൽ അടിച്ചു കയറ്റി, ആ ഈട്ടി കൊണ്ട് കുത്തി, ആ രോമമൊക്കെ പറിച്ചു, മുഖത്ത് തുപ്പി, ഏറ്റവും ഒടുവിൽ ആ ക്രൂശിക്കട. എന്നിട്ട് വേറൊരു കാര്യം, തന്നെ കൊണ്ട് ഈ കുരിശ് ചുമപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ സങ്കടം. അത് അന്നത്തെ നിയമമല്ല. ഒരു കുറ്റവാളി താൻ ക്രൂശിക്കപ്പെടേണ്ട ക്രൂശ് താനായിട്ട് ചുമക്കണ്ട. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അവിടെയും നീതി കിട്ടിയില്ല. താൻ തന്നെ താൻ മരിക്കേണ്ടെന്ന് ക്രൂശിനെ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേട് യേശുവിന് വന്നു. ഇനി ആ ക്രൂശി കിടക്കുമ്പം ബൈബിൾ നമ്മൾ പലതും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതിന് പലപ്പോഴും തന്നെ കാരണം നമ്മളീ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങളാണ്. ദേ സ്ട്രിപ്ഡ് ഹിം നേക്കഡ് എന്നാണ്, തന്നെ വിവസ്ത്രനാക്കി നഗ്നനായി കിടന്നെന്നാണ്. പക്ഷേ നമ്മൾ കണ്ട പടങ്ങളിലെല്ലാം എന്തെങ്കിലും എടുത്തുകൊണ്ട് തുണി ചുറ്റിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയല്ല. ഒരു 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അതും രഹസ്യത്തിലൊന്നുമല്ല, ഇരുട്ടത്തൊന്നുമല്ല, നല്ല പകൽ വെളിച്ചത്തിൽ, അതും ഏതോ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക്, ആരും കയറിപ്പോകാത്തൊരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ഒരു കുരിശു കുത്തി നിർത്തി അതേ ക്രൂശിച്ചെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ മലയുടെ മണ്ടയ്ക്കെന്നില്ല, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നല്ല ഹൈവേ ആയിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായി. വഴി പോകുന്നവർ തലകുലുക്കി പരിഹസിച്ചു. അതിൻ്റെ അർത്ഥം വഴി പോകുന്നവരെവിടാ, മലയുടെ മണ്ടയ്ക്ക് വഴി പോകുമല്ലോരും. ഇതൊരു വഴിയുടെ വശത്താണ് ഈ ക്രൂശ് നിന്നത്. അതിൻ്റെ അർത്ഥം വഴിയെ പോകുന്നവരൊക്കെ നോക്കി തലകുലുക്കി തന്നെ നിന്ദിക്കുന്നു. പക്ഷേ ഈ നിന്ദിതരായി കിടക്കുന്ന യേശു എങ്ങനെ കിടക്കുന്നതെന്നറിയാമോ? വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം നീതിയുടെ വസ്ത്രം ഈ കർത്താവ് തന്നു. പക്ഷേ താൻ ആ ക്രൂശിൽ വിവസ്ത്രനായി കിടക്കേണ്ടി വന്നു. നമ്മുടെ എല്ലാം സൗഖ്യത്തിനുള്ള ശിക്ഷ ആ ക്രൂശി കിടന്നുകൊണ്ട് ആ യേശു വഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മറക്കരുത്. ഒടുവിൽ യേശുവിന് വേണേൽ ഏത് സമയത്തും ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു, അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു അല്ലേ. താൻ ദൈവത്തന്ന, പക്ഷേ താൻ ആ ശക്തി ഉപയോഗിച്ചില്ല. താനൊരിക്കൽ പറഞ്ഞു, ഇപ്പം വേണേലും എനിക്ക് പിതാവിനോടൊരു വാക്ക് അപേക്ഷിച്ചാൽ മതി, എ ലീജിയൻ ഓഫ് ഏഞ്ചൽസ് ഹി വിൽ സെൻഡ്, അവരെന്നെ വന്ന് സഹായിക്കും. പക്ഷേ യേശു ആ സഹായം എടുത്തില്ല. കാര്യം താൻ എന്തിനാണ് വന്നത്? ഇത് മുഴുവൻ അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് തൻ്റെ ജീവനെ നമുക്ക് മറുവിലയായി തരാൻ വേണ്ടി തന്നെ യേശു വന്ന. അതുകൊണ്ട് ആ പ്രോസസ്സ് അവൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് വന്നത്. ആ കുരിശിൽ അവനെ
തറച്ച് ആ കുരിശെടുത്ത് ആ കുഴിയിലോട്ട് അങ്ങോട്ട് നാട്ടി അതങ്ങോട്ട് ആ കുഴിയിലോട്ട് വീഴുമ്പം ഒന്ന് കുലുങ്ങും, അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി എന്നൊക്കെ ഉള്ള പ്രവചനം അവിടെ നിറവേറുന്നുള്ള കാര്യം മറക്കരുത്. അപ്പോഴവിടെ അത് ഏറ്റവും വലിയ പ്രശ്നം, ദ ഷെയിം ആൻഡ് ഹ്യൂമിലിയേഷൻ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു മനുഷ്യനെ ഇതിനും അപ്പുറം നിന്ദിക്കാനില്ല, കൊച്ചാക്കാനില്ല, അവനെ ഇനിയും നാണിപ്പിക്കാൻ വേറെ ബാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ, തൻ്റെ ഈ ലങ്സിലൊക്കെ സത്യം പറഞ്ഞാൽ ഈ കുത്തി രക്തം വെള്ളം എല്ലാം കൂടി പറഞ്ഞ പോലെ ഫ്ലൂയിഡ് കട്ട് ചെയ്തിട്ട് ശ്വാസം ഇങ്ങനെ വലിച്ചാൽ പിന്നെ വിടാൻ പറ്റത്തില്ല. അപ്പോഴേ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ശരീരത്തിലെ വേദനയ്ക്കപ്പുറമാണ് ഇമോഷണൽ പെയിൻ, താൻ ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് അനുഭവിക്കുന്ന വേദ. എല്ലാവരും കൈവിടപ്പെട്ടു, റിജക്റ്റഡ് ആൻഡ് അബാൻഡൻഡ്, എല്ലാവരും കൈവിട്ടു. പരസ്യമായിട്ടാണ്, പരസ്യ കോലമാക്കി അവിടെ കിടത്തിയിരിക്കുക. അപ്പോഴാണ് രണ്ടു വശത്തും ഓരോ കള്ളന്മാരെയും കൊണ്ട് തറച്ച് നിർത്തിയിട്ടുണ്ട്. അവന്മാരും ഇത് തന്നെ പറഞ്ഞെന്നാണ് പറയുന്നത്, നീ നിന്നെ തന്നെ രക്ഷിക്കുന്ന. രണ്ടുപേരും പറഞ്ഞു, നമ്മൾ വരിക്കുന്ന ഒരുത്തൻ നല്ല കള്ളനും ഒരുത്തൻ ചീത്ത, അങ്ങനെ നല്ല കള്ളൻ എന്നൊരു കള്ളൻ ഇല്ല കേട്ടോ, രണ്ടെണ്ണവും കണക്കായിരുന്നു. പക്ഷെ ഒരുത്തൻ എപ്പോഴും ഒരു ബോധം വന്നിട്ട് അവൻ പറഞ്ഞു, യേശുവേ എനിക്കൊരു സഹായം വേണം, നീ പറദീസയിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം. അവനൊരു മിനിസ്ട്രി വേണം, അവനൊരു ശുശ്രൂഷ അവൻ ആവശ്യപ്പെടുക. ഉടനെ യേശു അവനെ നോക്കിയിട്ട്, അത് വലത്തുള്ളതാണോ ഇടത്തുള്ളതാണോ എന്ന് ബൈബിളിൽ ഇല്ല കേട്ടോ, എവിടോ ഇടത്താണോ വലത്താണോ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ നീ ഇന്ന് എന്നോടൊപ്പം പറദീസയിലിരിക്കും. ആ അതിവേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഒരാളോട് ശുശ്രൂഷിക്കാനുള്ള സമയം കണ്ടെത്തി, അതിനുള്ള മനസ്സ് യേശുവിനുണ്ടായിരുന്നു. ഇന്ന് നമ്മളാണെങ്കിൽ പറയട, ഞാൻ തന്നെ ഇവിടെ കിടന്നുകൊണ്ട് വാനിനും ഭൂവിനും ഇടയ്ക്ക് കിടന്ന് തൂങ്ങുമ്പം ഇതിനിടയ്ക്ക് നീ എന്നോട് സഹായം ചോദിക്കുക, നീ എവിടുത്തുകാരനടാ, എന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല, പിന്നെയല്ലേ നിന്നെ രക്ഷിക്കുന്നത്. അവിടെയും അവിടെ ഒരു സെൽഫ് പിറ്റി ഇല്ലായിരുന്നു, ഒരു സ്വയസഹതാവും എൻ്റെ യേശുവിൻ്റെ ഇല്ലായിരുന്നു. ഒരുത്തൻ ആവശ്യപ്പെട്ടു ഒരു സഹായം, അവനെ സഹായിച്ചു, ഹി മിനിസ്റ്റേർഡ്. അവിടെ കിടന്നുകൊണ്ടും മിനിസ്റ്റർ ചെയ്യുക. താഴോട്ട് നോക്കിയാൽ അമ്മ നിൽക്കുന്നു, അയ്യോ അമ്മ ഇന്ന് ഞാൻ വീട്ടിലില്ലല്ലോ രാത്രി. യോഹന്നാനെ നിൻ്റെ അമ്മ, നിൻ്റെ അമ്മയത് നോക്കിക്കോണം. അമ്മേ യോഹന്നാൻ നിൻ്റെ മകന, എൻ്റെ അർത്ഥം ആ അമ്മയോടുള്ള ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും താൻ അവിടെ കിടന്നുകൊണ്ട് നിർവഹിക്കുന്നു. ഹീസ് സ്റ്റിൽ മിനിസ്ട്രിങ്, ഈവൻ ഫ്രം ദ ക്രോസ് ഈസ് മിനിസ്ട്രിങ്. നമുക്കങ്ങനെ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒടുവിൽ ആ ക്രൂശീകരണം, ഞാനിങ്ങനെ പറയാറുണ്ട്, ആരാ യേശുവിനെ കൊന്നത്? ചിലർ പറയും റോമക്കാരാ, ചിലർ പറയും യഹൂദന്മാരാ, ആരുമല്ല, ആരുമല്ല. നമ്മളെ ക്രൂശിക്കാൻ നമുക്ക് പറ്റത്തില്ല, മറ്റുള്ളവർ നമ്മളെ ഒന്ന് സഹായിച്ചെന്നേ പറ്റൂ. ഞാൻ അത് ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, മറ്റുള്ളവർ നമ്മളോട് ഇതൊക്കെ ചെയ്യുമ്പം അവർ നമുക്കൊരു വലിയ ഉപകാരം ചെയ്യുക അല്ലേ. അവിടെ ആ തൂങ്ങിക്കിടക്കുമ്പം തന്നെ ഒടുവിലായിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്, താൻ വേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്തു, അമ്മയുടെ കാര്യം നോക്കി എല്ലാം ചെയ്തു. അവസാനം ആരും യേശുവിനെ കൊന്നതല്ല, അതെങ്ങനെ പറയാൻ പറ്റും? താൻ തന്നെ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത, എൻ്റെ അർത്ഥം ആരും കൊന്നതല്ല, താൻ തന്നെ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് ബൈബിളി വായിക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്തു, എന്താണെന്നറിയാമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യവേദനയിൽ കിടക്കുമ്പോഴും പിതാവിനെ നോക്കിയൊരു കാര്യം പറയുന്നു, പിതാവേ ഈ എന്നോട് ഇത് ചെയ്ത എല്ലാവരോടും അങ്ങ് ക്ഷമിക്കണമേ എന്ന്. സകലരോടും ക്ഷമിക്കുകയും പിതാവിനോട് അവരോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം ടെറ്റ്ലസ്റ്റായി, എൻ്റെ വാക്കിൻ്റെ അർത്ഥം പെയ്ഡ് ഇൻ ഫുൾ, മുഴുവനും കൊടുത്ത് തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. എൻ്റെ അർത്ഥം താൻ ഈ ഭൂമിയിൽ എന്തിനു വന്നോ ആ ശുശ്രൂഷ പൂർണ്ണമായിട്ട് നടപടിയായി നിവർത്തിച്ച ശേഷം താൻ പ്രാണനെ വിട്ടു. അപ്പോൾ ഒടുവിലായിട്ട് ചെയ്തൊരു കാര്യം, ഹി മിനിസ്റ്റേർഡ് ആൻഡ് ഹി ഫോർഗേവ് എവ്രി വൺ ആൻഡ് ഡൈഡ്. താൻ എല്ലാവരോടും ക്ഷമിച്ചിട്ട് താൻ തൻ്റെ പ്രാണനെ വിട്ടു. യു വിൽ ഹാങ് ഓൺ ദ ക്രോസ് അണ്ടിൽ യു ഫോർഗീവ് എവ്രി വൺ എന്നൊരാൾ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. നിങ്ങളെല്ലാവരോടും ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ക്രൂശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അത്രയേ ഉള്ളൂ. ആ ക്രൂശിൽ ഇങ്ങനെ ജീവൻ പോകാതെ കിടക്കും. ഇനി ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാം?
നമ്മളോട് ഈ ചെയ്തവരെല്ലാം വന്ന് എന്ത് ചെയ്യും? ഒടുവിലാണേലും ഓടി വന്നിട്ട് അയ്യോ ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ, ക്ഷമിക്കണം കേട്ടോ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ക്ഷമ ചോദിക്കാം. ഞങ്ങൾ ആരും വന്ന് ക്ഷമ ചോദിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ ക്രൂശി കിടക്കുമ്പോൾ ആരും വന്ന് ക്ഷമ ചോദിക്കത്തില്ല. അവർ വന്ന് ക്ഷമ ചോദിക്കുകയല്ല, അവരവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെയും പിന്നെയും നമ്മളെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുക. ഇനി അവരെന്നെ വന്ന് അവസാന നിമിഷമാണെങ്കിലും എന്നെ വന്ന് വിടുവിച്ചിറക്കിക്കൊണ്ടുപോകും അല്ലേ, എനിക്കൊരു നീതി കിട്ടും, എനിക്ക് ജാമ്യം കിട്ടും. ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ അവസാന നിമിഷമെങ്കിലും ചിലപ്പോൾ പീലാത്തോസ് ഒരു സ്റ്റേ ഓർഡർ ഇട്ടെങ്കിലോ ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് നമ്മൾ പലരും. ഒരു സ്റ്റേയും കിട്ടത്തില്ല, ജാമ്യവും കിട്ടത്തില്ല, മുൻകൂർ ജാമ്യവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. കാര്യം ദൈവത്തിൻ്റെ പ്രോസസ്സ് മരിക്കണമെന്ന് തന്നെയാണ് നമ്മളെക്കുറിച്ച്. അപ്പം നമ്മൾ ഈ മരിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം പടയാളികളല്ല എടുക്കേണ്ടത്, നമ്മളാണ് എടുക്കേണ്ടത്. എന്താ അവിടെ മരിക്കാൻ തടസ്സം? ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിട്ടില്ല, അതാ പ്രശ്നം. അവസാനം താൻ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു, പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് താൻ പ്രാണനെ വിട്ടു. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, അനേകർ നമ്മൾ ഈ ക്രൂശിൽ ഇങ്ങനെ കിടക്കുക, വി ആർ ഹാങ്ങിങ് ഇൻ ബിറ്റേർനെസ് ആൻഡ് അൺഫോർഗീവ്നെസ്. നമ്മളിങ്ങനെ കയ്പോടെയും ക്ഷമിക്കാൻ കഴിയാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ആൻഡ് വെയ്റ്റിംഗ് ടു ഗെറ്റ് ജസ്റ്റിഫൈഡ് ആൻഡ് വെയ്റ്റിംഗ് ടു ബി ജസ്റ്റിഫൈഡ്. ആരെങ്കിലും എന്നെ ഒന്ന് നീതീകരിക്കണം. ആരും നീതീകരിക്കത്തില്ല പ്രിയപ്പെട്ടവർ, ആരും വരത്തില്ല. അവിടെ ഇങ്ങനെ കിടന്ന് നമുക്കിങ്ങനെ കയ്പോടുകൂടെ ഇങ്ങനെ പുലപ്പിക്കൊണ്ട് കിടക്കാം. ക്ഷമിക്കാനുള്ളവർ ക്ഷമിക്കാൻ കഴിയാതെ തന്നെ അവിടെ തൂങ്ങിക്കിടക്കാം. ഒടുവിൽ നമുക്കറിയാം യേശു മരിച്ചു, പ്രാണനെ വിട്ടു, മരിച്ചു എന്ന് ഉറപ്പാക്കിയപ്പോൾ എന്ത് ചെയ്തു? അവനെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി, ഈ പറഞ്ഞ പോലെ തുണി ചുറ്റി ഒരു അരയും അടക്കാത്ത ഒരു പുതിയ കല്ലറയെ കൊണ്ടുവച്ചു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ യേശുവിനെ ക്രൂശിച്ച ഈ ടീമല്ല യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി അടക്കിയത്. അതിൻ്റെ അർത്ഥം ഈ ആണിയടിച്ചവരും ഈ മുൾക്കിരീടം വെച്ചവരും ഈ തുപ്പിയവരും കളിയാക്കിയവരും എല്ലാം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അവർ പോയി, അടുത്തൊരു ടീം വരിക. അരമത്തിയിലെ യോസഫും നിക്കോദിമോസും ഇവരെല്ലാം വന്നിട്ട് പുതിയൊരു ടീമാണ് യേശുവിനെ ഇറക്കി വൃത്തിയാക്കി തുണി കൊണ്ട് പുതച്ച് അവർ കൊണ്ടൊരു കല്ലറയെ കൊണ്ട് അകത്തോട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ആ കല്ലറ അങ്ങ് അടച്ചു, സീൽ ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം, ഈ കല്ലറയെ കൊണ്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത പ്രശ്നം. യു ആർ ഔട്ട് ഓഫ് സൈറ്റ്, എല്ലാവരുടെയും കണ്ണിൽ നിന്ന് മറഞ്ഞു. കണ്ണിൽ നിന്ന് മാത്രമല്ല എല്ലാവരുടെയും ഓർമ്മയിൽ നിന്നും മറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇനി ആരും നിങ്ങളെപ്പറ്റി ഒന്നും പറയത്തില്ല, ഇനി ആരും നിങ്ങളെ ഓർക്കത്തില്ല. അതിലും പ്രശ്നം, നിങ്ങളെ കൂടാതെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവും. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവും. നിങ്ങൾ ഓഫീസിലില്ല, പകരം ആളിനെ എടുത്ത് അവർ കാര്യങ്ങൾ മുന്നോട്ട് നടത്തും. നിങ്ങൾ സഭയിലില്ല, ഓ അതിൻ്റെ അർത്ഥം അടുത്ത ആഴ്ച, ഞാൻ തമാശ ആയിട്ട് രാവിലെ പറഞ്ഞു, അടുത്ത ആഴ്ച ഇപ്പം ഞാനില്ലെങ്കിൽ ഈ ചർച്ച നടക്കത്തില്ലേ? നടക്കും. ആരെങ്കിലും ഇവിടെ ഒന്ന് പ്രസംഗിക്കും, അത്രയല്ലേ ഉള്ളൂ അല്ലേ. ഇൻഡിസ്പെൻസിബിൾ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, അതായത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്, നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് നമ്മൾ അടുത്ത ആഴ്ച ഉണ്ടാവുമെന്ന്. നമ്മളായി പറഞ്ഞ പോലെ അങ്ങ് മാറ്റപ്പെടും, നമ്മളങ്ങ് കല്ലറയ്ക്കകത്ത് പോയാൽ അങ്ങ് മറിയും, എല്ലാവരും നമ്മളെ അങ്ങ് മറക്കും. ഞാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ വേറെ വല്ലരും കല്യാണം കഴിക്കും, കാരണം അവർക്ക് ജീവിക്കണ്ടേ. നിങ്ങളുടെ ഭർത്താവ് വേറെ കെട്ടുമെന്നേ അല്ലേ. ഞാനിങ്ങനെയൊക്കെ അങ്ങ് പറയുന്നെങ്കിലും സത്യം അതല്ലേ. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർമ്മയിൽ നിന്നേ പോവും. നമ്മളീ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ അങ്ങ് 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 മറക്കും, അതാ സത്യം. ഇനി ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ആരൊക്കെയായിരുന്നു ഇൻവോൾവ്ഡ്? നമ്മൾ പറയും റോമൻ പടയാളികൾ, പടുത്തത് യഹൂദര്, അവർ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, അവൻ്റെ സ്നേഹിതർ പത്രോസും യൂദ ഉൾപ്പെടെയുള്ള സ്നേഹിതർ അതിൽ ഉൾപ്പെട്ടിരുന്നു. ഹിസ് ഫാമിലി, അവൻ്റെ തന്നെ കുടുംബക്കാർ അവനെ പറഞ്ഞ പോലെ തള്ളി പറഞ്ഞവരുണ്ട്. ദ റിലിജിയസ് സെക്ട്, അവിടെയുള്ള മതം, മതത്തിൻ്റെ വക്താക്കൾ, ദ ജനറൽ പബ്ലിക്, അവിടെ വഴിയെ പോകുന്നവരും കൂടെ കളിയാക്കിയിരുന്നു. അതിൻ്റെ അർത്ഥം അവനും ഒരു റോളുണ്ടായിരുന്നു. ദ ലീഗൽ സിസ്റ്റം, അന്നത്തെ അവിടുത്തെ
നിയമവ്യവസ്ഥിതി, അന്നത്തെ മിലിട്ടറി, അന്നത്തെ പടയാളികൾ, അന്നത്തെ റോമക്കാർ, അന്നത്തെ യഹൂദന്മാർ, അന്നത്തെ ഫൈനാൻഷ്യൽ സിസ്റ്റം, അന്നത്തെ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതെന്താ കാര്യം? അതെ, 30 വെള്ളിക്കാശ്. സമ്പത്തൊരു വലിയ പ്രശ്നമാണ്, പൈസയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർ നമ്മോട് ഇതൊക്കെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യൂദാസ് ശരിയാണ്, ഗവൺമെൻറ്, അന്നത്തെ ഗവൺമെൻറ്, യങ് ആൻഡ് ഓൾഡ്, വലിയവരും ചെറിയവരും എല്ലാം, സ്ത്രീകളും പുരുഷന്മാരും, ഇനി എല്ലാ നാനാജാതി മതസ്ഥരും എല്ലാ ദേശക്കാരും ആ ക്രൂസിഫിക്ഷനിൽ ഇൻവോൾവ് ആയിരുന്നു. അതെന്താണെന്നറിയാമോ? യേശു എന്തിനാ വന്നത്? ഇവരെല്ലാം വീണ്ടെടുക്കാനാ. ഇവരുടെ എല്ലാ രക്ഷയ്ക്കു വേണ്ട യേശു വന്ന. അതിൻ്റെ അർത്ഥം യേശുവിനെ ക്രൂശിച്ചതിലും ഇവരുടെ എല്ലാവരും റെപ്രസെൻറ്റേഷൻ വേണമായിരുന്നു. അത് കൃത്യം യേശുവിൻ്റെ കാര്യത്തിൽ നിറവേറി. ഇനി കല്ലറയിൽ പോയി, എന്നുവരെ കല്ലറയിലിരിക്കണം? യു നീഡ് ടു ബി ഇൻ ദ ഗ്രേവ് അണ്ടിൽ ദ ഗ്രേവ് ഡസ് ആൻഡ് ഫിനിഷ് ഇറ്റ്സ് ജോബ് ഇൻ യു. ആ കല്ലറയ്ക്കും നിങ്ങളിൽ ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. ആ കല്ലറയ്ക്ക് അതുവരെയും നിങ്ങൾ ആ കല്ലറയിൽ ഇരുന്നേ പറ്റൂ. കല്ലറ എന്ന് പറയുമ്പോൾ എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ അല്ലേ? എല്ലാവരും നമ്മൾ വേർപെട്ടു പോയി, വാങ്ങിപ്പോയി എന്നൊക്കെ പറയും. എല്ലാവരിൽ നിന്നും നമ്മൾ അകന്നുപോയി, എല്ലാവരും നമ്മളെ മറന്നു അല്ലേ? ഇനി കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ നമ്മളെ കൂടാതെ അവർ പ്ലാൻ ചെയ്തു പോവും. അങ്ങനെ ആ ഇരുട്ടിൽ, ആ ഏകാന്തതയിൽ, എല്ലാവരും മറക്കപ്പെട്ട് ആ കല്ലറയിൽ കിടക്കുമ്പം ഒരു കാര്യം ഓർക്കണം. ഗോഡ് കംസ് ആൻഡ് റിസറക്ട്സ് യു. ദൈവം വന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പക്ഷേ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ പിന്നൊരു വ്യത്യാസം. യു ആർ നൗ മൂവിങ് ഇൻ ദ റിസറക്ഷൻ പവർ. യു ക്യാൻ ജസ്റ്റ് അപ്പിയർ, ഡിസപ്പിയർ, അടച്ചിട്ടിരിക്കുന്ന വാതിലിനകത്ത് വരാം അല്ലേ? പഴയപോലല്ല, പഴയപോലല്ല, വ്യത്യാസമായി. നമ്മൾ പറയത്തില്ലേ ഇപ്പം മലയാളത്തിൽ ഒരു സ്ഥിരം, ഇതിപ്പം വേറെ ലെവലാണ്. അതെ, ഇപ്പം വേറെ ലെവലാണ്. എന്താ ഈ ലെവല്? പുനരുത്ഥാന ശക്തിയിലാണ് ഇപ്പം ജീവിക്കുന്നതും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. ആ പുനരുത്ഥാന ശക്തിയിൽ നമുക്ക് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? രാവിലത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് ആ പുനരുത്ഥാന ശക്തിയിൽ എനിക്ക് ജീവിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുന്നില്ല? അതിൻ്റെ ഉത്തരം ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസ് എനിക്ക് കിട്ടി. സക്സസ്ഫുൾ ക്രൂസിഫിക്ഷൻ. എൻ്റെ ക്രൂശീകരണം അത് സക്സസ്ഫുൾ ആവണം. അതാവണമെങ്കിൽ ഈ യേശു കടന്നുപോയതുപോലെ നാമും കടന്നു പോകണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ ഐ ക്യാൻ മൂവ് ഇൻ ദി പവർ ആൻഡ് അതോറിറ്റി അല്ലേ? ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നമുക്ക് നല്ല ആത്മാവിൻ്റെ ശക്തിയോടെ എനിക്ക് ശുശ്രൂഷിക്കണം, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പം ആൾക്കാർ കൺവിൻസ്ഡ് ആവണം, ഈ പറഞ്ഞ പോലെ ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം, ഒക്കെ നല്ല കാര്യം. അന്ന് നടക്കാത്ത കാര്യമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, നടക്കും. പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലും സൂപ്പർ അഭിഷിക്തൻ്റെ മുമ്പിൽ പോയി തലവെച്ച് കൊടുത്ത് അയാൾ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാലൊന്നും അഭിഷേകം വരത്തില്ല പ്രിയപ്പെട്ടവരെ. ഇനി എത്ര ദിവസം ഉപവസിച്ചിട്ടും കാര്യമില്ല, ഞാൻ തുറന്നു പറയാം, എത്ര ഉപവസിച്ചിട്ടും കാര്യമില്ല. ക്രൂശെടുത്ത് നാൾതോറും അവനെ അനുഗമിക്കണം. ക്രൂശെന്ന് പറയുമ്പോൾ വേദന മാത്രമല്ല, ക്രോസ്, ക്രോസ് ടോക്സ് അബൌട്ട് ഡെത്ത്, മരണവും കൂടിയാണ് ക്രൂശ്. ആ മരണം എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ അത് എത്രയും എളുപ്പം നമുക്ക് ആ പുനരുത്ഥാന ശക്തിയിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. ഇഫ് യു വോണ്ട് ടു വാക്ക് ഇൻ അതോറിറ്റി ആൻഡ് ഇൻ ദ പവർ, ദ റിസറക്ഷൻ പവർ, യു നീഡ് ടു ഡൈ. എൻ്റെ സ്നേഹിതനോട് ആ ദൈവമനുഷ്യൻ പറഞ്ഞു കൊടുത്ത ഉപദേശം ഒന്നുകൂടെ കേൾക്കാം. ഡൈ മാൻ, ഡൈ. ചാവടോ മനുഷ്യ, ചാവ്. നമ്മുടെ പ്രശ്നം നമുക്ക് ചാവാൻ കഴിയുന്നില്ല, നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുക. അതുകൊണ്ടായി വേദന എടുക്കുന്നത്, ഓർത്തോണം അല്ലേ? ഈ ക്രൂശിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വെച്ചപ്പം ഒന്നും തോന്നിയില്ല, കാര്യം എന്താ, മരിച്ചു കഴിഞ്ഞു, ഇനി ആ ശവത്തെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആ ശവത്തെ അവർ വളരെ ബഹുമാനത്തോടെ മാത്രമല്ല, ഒട്ടും വേദനിക്കാതെ താഴോട്ട് ഇറക്കി അവർ കൊണ്ടുപോയത്. പക്ഷേ കാര്യമില്ല, അങ്ങോട്ട് കയറ്റിയത് എന്ത് വേദനിപ്പിച്ചാ, ഇപ്പം ഇറക്കിയത് എന്ത് സൂക്ഷിച്ചാ. പക്ഷേ അത് പ്രശ്നമല്ല, കാര്യം എനിവേ ഹീസ് ഡെഡ്. നമ്മളും നേരത്തെ മരിച്ചാൽ പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെ ക്രൂശിച്ചവർ ഒന്ന് ക്ഷമ ചോദിക്കുമെന്നും ക്രൂശിച്ചവർ വന്ന് തിരിച്ച് നമ്മളെ ഇറക്കിക്കൊണ്ട് പോകുന്ന ആരെങ്കിലും കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഇരിക്കുക. കാരണം എൻ്റെ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു, അവൻ്റെ വഴിയേ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. നാം ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഇന്നും
ഈ പറഞ്ഞ പോലെ പരാതി പറഞ്ഞുകൊണ്ട് നിങ്ങളിരിക്കുകയാണോ? ഇന്ന് നിങ്ങളിരുന്നുകൊണ്ട് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകത്ത്. എന്നാലും അവരെന്നോട് ചെയ്തു, എന്നാലും എൻ്റെ കുടുംബക്കാരെന്നോട് ചെയ്തു, എന്നാലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിത് ചെയ്തു, എന്നാലും എൻ്റെ സഭയിലുള്ളവർ ചെയ്തു, എന്നാലും എൻ്റെ പാസ്റ്റർ ചെയ്തു, എന്നാലും എൻ്റെ ഭാര്യ ചെയ്തു, ഭർത്താവ് ചെയ്തു, എൻ്റെ മക്കളെന്നാലും. അങ്ങ് നിർത്തുമോ? ഒന്ന് മരിക്കാമോ? എത്ര നാളിങ്ങനെ തൂങ്ങിക്കിടക്കും? ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് എത്ര നാൾ കിടക്കും? പ്രിയപ്പെട്ടവരെ, ഇന്നൊരു തീരുമാനമെടുക്കാം. ലെറ്റ് മീ ഡൈ ടു മൈ സെൽഫ് സോ ദാറ്റ് ഐ ക്യാൻ വാക്ക് ഇൻ ദ റിസറക്ഷൻ പവർ. ആ പുനരുത്ഥാന ശക്തിയിൽ ഇന്നു മുതൽ ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞാനൊന്ന് മരിക്കട്ടെ. കർത്താവേ, മരണം വേദനയാ, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ മരണം എല്ലാത്തിൻ്റെ അവസാനമല്ല, ജീവൻ്റെ തുടക്കം മരണത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ജീവനിൽ ജീവിക്കണമെങ്കിൽ മരിച്ചേ പറ്റൂ. തയ്യാറാണോ? ഇത് പറയാൻ എനിക്ക് നല്ല എളുപ്പമായിരുന്നു, പ്രസംഗിക്കാൻ നല്ല രസമായിരുന്നു, പക്ഷേ ഈ പ്രസംഗിക്കുന്ന എനിക്കും ഇത് ബാധകമാണെന്നുള്ള കാര്യം മറക്കല്ല്. കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. ഇനി മുന്നോട്ടുള്ള സഭ ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ കൊണ്ടുവേണം സഭ മുന്നോട്ട് പോകാൻ. കോവിഡിന് മുമ്പുള്ള സഭയല്ല ഇനി നമുക്ക് വേണ്ടത്. ഇനി ക്രൂശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ അവനെ അനുഗമിക്കുന്ന ശിഷ്യരായിട്ട് നമുക്ക് മാറാം. കണ്ണടയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. കേൾക്കാൻ നല്ല രസമാണ്, പറയാൻ അതിനേക്കാളും രസമാണ്, പക്ഷേ ഇത് ജീവിതത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുമ്പോഴാണ് വേദന. പക്ഷേ അവിടെയും ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൂടെ നിന്ന് തുണ നിന്ന് ഞങ്ങളെ സഹായിക്കണം. എന്നെ കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ വേദനയിൽ കർത്താവെ ആരെങ്കിലും വന്നവരെ ആശ്വസിപ്പിക്കുമെന്നവർ കാത്തിരിക്കുന്നു. ആരും വരത്തില്ല കർത്താവെ. ആശ്വസിപ്പിക്കാൻ വരുന്നവർ പലപ്പോഴും വേദനിപ്പിക്കും. യോബിൻ്റെ അനുഭവം അതായിരുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട് മരിച്ച് കർത്താവെ, ക്ഷമിക്കേണ്ടവരോടെല്ലാം ക്ഷമിച്ച് ആ ഞങ്ങളുടെ വേല പൂർത്തിയാക്കി. ഞങ്ങൾ കർത്താവെ എല്ലാവരും ഞങ്ങളെ മറക്കുമ്പോൾ, എല്ലാവരും ഞങ്ങളെ തള്ളിക്കളയുമ്പോൾ, അവിടെയാണല്ലോ കർത്താവെ അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. ആ പുനരുത്ഥാന ജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം ഇവരോടും കൂടെ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.